കൂത്താട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നു. ഒരു ഇറച്ചിക്കടയിലെ രണ്ട് ജീവനക്കാർ തമ്മിൽ ഉണ്ടായ തർക്കം, അതിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശിയായ രാധാകൃഷ്ണൻ എന്നയാൾ, അദ്ദേഹത്തിന് 47 വയസ്സ്, അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ ഈ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ തേടുമ്പോഴാണ് ഇവിടെ ശൗചാലയം ഉപയോഗിക്കുന്നതിലെ തർക്കമാണത്രേ ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്നാണ് പോലീസിന് ഇപ്പോഴുള്ള ഏകദേശ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനെക്കുറിച്ച് നമ്മളോട് ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കും. ശ്യാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു കൊലപാതകം സ്ഥിരീകരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ പ്രതിയിലേക്ക്, കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ പിടികൂടാനൊക്കെ കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ, ശൗചാലയം ഉപയോഗിക്കുന്നതിൽ ഒരു തർക്കം ഒരു മനുഷ്യനെ കൊല്ലുന്നതിലേക്കൊക്കെ എത്തിയോ? അതിവിഷ, ഈ തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയായ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ തെങ്കാശി സ്വദേശിയായ നാഗാർജുനും, ഇവർ രണ്ടുപേരും കൂത്താട്ടുകുളത്തിൽ ഒരു ഇറച്ചിക്കടയിലെ തൊഴിലാളികളാണ്. അപ്പോൾ ഈ കടയുടെ ഉടമയുടെ പഴയ വീട്ടിലാണ് ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത്. ഇതിൽ ഈ രാധാകൃഷ്ണൻ താമസിച്ചിരുന്ന റൂമിൽ, ബാത്റൂമിലായിരുന്നു, ഈ പറയുന്ന നാഗാർജുൻ താമസിച്ചിരുന്ന റൂമിലായിരുന്നു ശുചിമുറി ഉണ്ടായിരുന്നത്. അത് ഒരു അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നാഗാർജുനൻ്റെ റൂമിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ രാധാകൃഷ്ണൻ അവിടെ ഈ ബാത്റൂം ഉപയോഗിക്കുന്നു എന്നത് ചൊല്ലി ഇവർ പരസ്പരം തർക്കമുണ്ടാവുകയായിരുന്നു. എന്നാൽ ഈ തർക്കം രാധാകൃഷ്ണൻ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഈ കൊലപാതകത്തിന് തൊട്ട് തലേ ദിവസം, ആ കട ഉടമയെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും രാത്രിയിൽ തർക്കമുണ്ടാവുകയും ആ രാത്രിയിലാണ് ഇത്തരത്തിൽ രാധാകൃഷ്ണനെ പിന്നീട് പിറ്റേ ദിവസത്തോടെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. തലയുടെ പുറകുവശത്ത് ക്ഷതമേറ്റ പാടുൾപ്പെടെ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി നാഗാർജുനാണെന്ന് മനസ്സിലാകുന്നത്. കാരണം കൂടെ ഉണ്ടായിരുന്ന ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് തെങ്കാശിയിലെത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു ശുചിമുറിയുടെ പേരിൽ കൂടെ താമസിച്ച ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയാണ് ഈ രാധാകൃഷ്ണൻ. ഇതിനു മുൻപ് ഇതേപോലെ വല്ലാത്തൊരു തർക്കമോ അടിപിടിയിലേക്കൊക്കെ പോയിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ നിരന്തരമായിട്ട് ഈ രാധാകൃഷ്ണൻ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഇവർ പരസ്പരം തർക്കങ്ങളും വഴക്കുമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇത് മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച് കട ഉടമയോട് ഇത് പറയുകയും ചെയ്യുന്നത്. അതിന് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൗർഭാഗ്യകരമായ ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, കാരണം ഇവർ രണ്ടുപേരും തൊഴിൽ ചെയ്യാൻ വേണ്ടി ആ പുറം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തിയവരാണ്. സഹവർത്തിത്തോടു കൂടി പോകേണ്ട തൊഴിലാളികൾ പരസ്പരം കലഹിച്ച് ഇതിപ്പോൾ ഒരാളുടെ ജീവൻ അപഹരിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വേദനാജനകമായ കാര്യം. ശരിയാണ്, ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാർ, ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർ ശുചിമുറി ഉപയോഗിക്കുന്നതിലെ തർക്കമൊക്കെ ഒരു മനുഷ്യനെ കൊല്ലാൻ മറ്റൊരാൾക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇതൊക്കെ കണ്ട് ഞെട്ടുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ.